ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ചായക്ക് നല്ലൊരു അരിമുറുക്കാട്ട ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളം വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ നെയ്യും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഞാൻ അരിപ്പൊടി ചേർക്കുകയാണ്. അരിപ്പൊടി ചേർക്കുന്നതിന് മുന്നേ കുറച്ച് കായപ്പൊടിയും കുറച്ച് എള്ളും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അതിന് ശേഷമാണ് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ 4 കരണ്ടിക്ക് ഞാൻ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ആക്കണം കേട്ടോ. പൊടി ഒന്ന് വാട്ടിയതിന് ശേഷം എനിക്ക് തോന്നി ഇത് മതിയാവില്ല എന്ന്. അപ്പോൾ ഞാനൊരു 2 കരണ്ടി പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചൂട് തണ്ണിയതിന് ശേഷം വേണം ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നൂൽപൊട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാറിൻ്റെ സ്ലൈഡാട്ടോ കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടുണ്ട്. കുഴച്ചതിന് ശേഷം അത്യാവശ്യം ഒരു വലിയ ഉരുള, അതായത് ഈ അച്ചിലേക്ക് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഉരുള ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് കറക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ പറഞ്ഞു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇത് അച്ച കൊണ്ട് കറക്കിയിട്ട് ഇതിലേക്ക് ഇടണം കേട്ടോ. അപ്പം ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ വലിയ വലിയ പീസായിട്ടാണ് വീയുക. അപ്പം നമ്മൾ കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതല്ല വലിയ വലിയ കൊള്ളി പോലെ പീസാണ് വേണ്ടെങ്കിൽ അങ്ങനെയും വെച്ചെടുക്കട്ടോ. ഇനി അതല്ല റൗണ്ട് ഷേപ്പിലുള്ള മുറുക്കാണ് വേണ്ടെങ്കിൽ ഒരു കവറോ പേപ്പറേറ്റം വെച്ചിട്ട് അതിൽ ഇതിങ്ങനെ കറക്കി സെറ്റ് ചെയ്തിട്ട് റൗണ്ടാക്കി എടുക്കട്ടോ. അപ്പോൾ അവസാനത്തേക്ക് ഞാൻ അങ്ങനെ 2-3 എണ്ണം ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ഇതായിരുന്നു ഇന്നത്തെ ചായൻ്റെ സ്പെഷ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.